ഹായ് നമസ്കാരം എല്ലാവർക്കും. ട്രിപ്സ് ആൻഡ് ട്രിപ്സ് ചാനലിലെ ഒരു ബ്രാൻഡ് ന്യൂ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ വീടിനെ സ്മാർട്ടാക്കുന്ന ഈ സ്മാർട്ട് ലോക്ക് നിങ്ങൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഇതൊരു ടാറ്റയുടെ പ്രവേശ് സ്റ്റീൽ ഡോറിൽ എങ്ങനെ ഫിക്സ് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. പലരും ഈ സ്മാർട്ട് ലോക്ക് വാങ്ങിക്കുമ്പോൾ തന്നെ അതിൻ്റെ മാനുഫാക്ചറേഴ്സ് തന്നെ പറയുന്നുണ്ട് ഇത് വുഡൻ ഡോർസിന് മാത്രമേ പറ്റുള്ളൂ. എന്നാലും ചെറിയ ലിമിറ്റേഷൻ ഉണ്ടെങ്കിലും നമ്മുടെ സ്റ്റീൽ ഡോറുകളിലും ഇത്തരം സ്മാർട്ട് ലോക്കുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പറ്റും. യേൽ എന്ന ബ്രാൻഡ് ഡോർ ലോക്കാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് അതിൻ്റെ ലോക്ക് ബോഡി ഇൻസ്റ്റലേഷൻ ഡയഗ്രമാണ്. ഇതിനകത്താണ് കറക്റ്റായിട്ട് എവിടേക്കാണ് ഇതിൻ്റെ ഹോൾസ് വരേണ്ടത് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാവുക. ഇത് നമ്മുടെ ഡോറിൻ്റെ മുകളിലേക്ക് മാർക്ക് ചെയ്യണം. ഇത് ലോക്കിൻ്റെ പുറത്ത് വരുന്നൊരു ഭാഗമാണ്. അത് ഫിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മറ്റു ടൂൾസൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഇതാണ് ഡോർ ലോക്കിൻ്റെ അകത്ത് വരുന്ന ഭാഗം. ഡോറിൻ്റെ അകത്ത് വീടിൻ്റെ അകത്ത് വരുന്ന ഒരു പോർഷനാണിത്. ഈ ഡോർ ലോക്കാവുന്ന ഭാഗത്ത് കട്ട്ലയുടെ സൈഡിലുള്ള ഈ ഒരു പാനലാണ് നമ്മൾ ആദ്യം തന്നെ ഫിക്സ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഡോറിൻ്റെ ഈ ഒരു പാനൽ എടുത്ത് മാറ്റിയതിന് ശേഷം ഇത് വുഡൻ ഡോറാണെങ്കിലും സ്റ്റീൽ ഡോറാണെങ്കിലും ഈ ഒരു ഡോർ ലോക്കിൻ്റെ കൂടെ വന്ന പാനൽ നമ്മൾ അവിടെ തന്നെ ആദ്യം ഫിറ്റ് ചെയ്യണം. അടുത്തതായിട്ടുള്ളൊരു പാർട്ടാണ് ഇതിൻ്റെ ഏറ്റവും ടഫായിട്ട് ഒരു ജോബ്. ഇതൊരു വുഡൻ ഡോറാണെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്കിത് മുറിച്ചെടുക്കാൻ വേണ്ടി പറ്റുമായിരുന്നു. പക്ഷേ എൻ്റെ ഇതൊരു ടാറ്റ പ്രവേശിൻ്റെ സ്റ്റീൽ ഡോറാണ്. അത് കാരണം ഇത് കട്ട് ചെയ്തെടുക്കൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഇത് ഡ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റീൽ ഡ്രില്ല് ചെയ്യുന്ന ഡ്രില്ലേഴ്സ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത് വെച്ച ഭാഗത്തുകൂടെ ഈ ഡോറ് ഡ്രില്ല് ചെയ്ത് വന്നിരിക്കുന്നത്. ഇത് മാത്രമാണ് ഇതിനകത്ത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു പണി. ചില ഡോറുകളുടെ ഉള്ളിൽ എന്തെങ്കിലും കവറിങ്ങോ വന്നിട്ടുണ്ടെങ്കിൽ, ഡോറിൻ്റെ നടുവിലായിട്ട് രണ്ട് പാളികളുടെ ഇടയിൽ എന്തെങ്കിലും കവറിങ് വന്നിട്ടുണ്ടെങ്കിൽ ആ കവറിങ് കൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടി വരും. ഈ ടാറ്റയുടെ സ്റ്റീൽ ഡോർ ആക്ച്വലി ഭയങ്കര കട്ടിയുള്ളൊരു ഡോറാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്റ്റീൽ കട്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഒരു ഭഗീരഥ പ്രയത്നം തന്നെ വേണ്ടി വന്നു അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഉള്ളിലും ഒരു ചെറിയ പീസ് ഓഫ് സ്റ്റീൽ ഉണ്ടായിരുന്നു, അതും കൂടെ കട്ട് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു പുറമേയുള്ള ഒരു പോർഷൻ, നമ്മുടെ സ്മാർട്ട് ലോക്കിൻ്റെ പുറമേയുള്ള പോർഷൻ അവിടെ ഫിക്സ് ചെയ്യാൻ വേണ്ടി പറ്റിയത്. ആ പുറമേയുള്ള പോർഷന് അകത്തേക്ക് വരുന്ന ഒരു വയറുണ്ട്. ആ വയർ നമ്മൾ ഈ ഡോറിൻ്റെ അകത്തേക്ക് എടുത്തതിന് ശേഷം അകത്ത് വരുന്നൊരു പാനലിലാണ് അത് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടെക്നീഷ്യൻ ആദ്യം തന്നെ അത് ഈ ഒരു പാനലിലേക്ക് കണക്ട് ചെയ്തതിന് ശേഷമാണ് അകത്തുള്ള പാനൽ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വയേഴ്സ് കട്ടാവാത്ത രീതിയിൽ, ബെൻഡാവാത്ത രീതിയിൽ, അല്ലെങ്കിൽ അതിന് ഡാമേജ് ആവാത്ത രീതിയിൽ ആ ഒരു ഡോറിൻ്റെ അകത്തേക്ക് തള്ളി വെച്ചിട്ട് വേണം നമ്മൾ അകത്തുള്ള ഒരു പാനൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ അകത്തുള്ള പാനലിലാണ് മാനുവൽ ലോക്കും പിന്നെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിനകത്ത് തന്നെയാണ് ഒരു റീസെറ്റ് പോർഷനും ഉള്ളത്. ഈ ഒരു സ്റ്റീൽ ഡോർ ഇൻസ്റ്റലേഷനിലെ ഏറ്റവും ടഫസ്റ്റ് പാർട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റീൽ ഡോർ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് തന്നെയാണ്. അത് ആദ്യം ഉണ്ടായ ആ ഒരു ലോക്കിൻ്റെ ഭാഗങ്ങൾ വിട്ടിട്ട്, അതിൻ്റെ ഹോൾസ് എല്ലാം വിട്ടിട്ട് ഈ ഒരു ഹോൾസ് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഇതിനകത്ത് ഏറ്റവും ശ്രമകരമായ പരിപാടി. ഫിസിക്കൽ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡോർ ലോക്കിൻ്റെ കോൺഫിഗറേഷനിലേക്കാണ് കടക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഇതിൻ്റെ ബാറ്ററി ഈ ലോക്കിൻ്റെ ബോക്സിനകത്ത് തന്നെ വരുന്നുണ്ട്. നാല് ബാറ്ററീസാണ് വരുന്നത്. ആ ബാറ്ററീസ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇവിടെ ഒരു റീസെറ്റ് ബട്ടൺ വരുന്നുണ്ട്. ഈ ഒരു റീസെറ്റ് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷമാണ് നമ്മളിതിൻ്റെ ലോജിക്കലായിട്ടുള്ള കോൺഫിഗറേഷനിലേക്ക് കടക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ലോക്ക് നമുക്ക് ഏതൊക്കെ രീതിയിൽ കോൺഫിഗർ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ആദ്യമായിട്ട് നമ്മൾ വേണ്ടത് ഇതിനകത്തൊരു മാസ്റ്റർ യൂസർ, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് യൂസർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹാഷ് കീ പ്രസ് ചെയ്തതിന് ശേഷം നമ്മുടെ തമ്പ് ഇംപ്രഷൻ കൊടുത്തിട്ട് മാസ്റ്റർ കീയുടെ ഓപ്ഷൻ 1 ആണ്, ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ആ 1 പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ 2 പ്രാവശ്യം നമ്മുടെ തമ്പ് ഇംപ്രഷൻ അതിനകത്ത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാസ്റ്റർ കീ ആക്ടിവേറ്റ് ആവും. ആ മാസ്റ്റർ വെച്ചിട്ടാണ് നമ്മൾ അടുത്ത എല്ലാ യൂസേഴ്സിനെയും ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ മാസ്റ്റർ കീ കണക്ട് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ മാസ്റ്റർ തമ്പ് ഇംപ്രഷൻ കൊടുത്തതിന് ശേഷം ഓപ്ഷൻ 2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിന് നമ്പർ ലോക്ക് ആക്ടിവേറ്റ് ആയി. ഇപ്പം നമ്മൾ അതിനകത്ത് ഒരു നമ്പർ ലോക്ക് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം സ്റ്റാർ സ്റ്റാർ അടിച്ച് പുറകിലോട്ടേക്ക് വന്നു നമ്മൾ. അതിന് ശേഷം നമ്മൾ ഈ നമ്പർ ലോക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകും. അപ്പോൾ നമ്മൾ ലോക്ക് ചെയ്യുന്നവരെ കാത്തിരിക്കുക, അല്ലെങ്കിൽ ഒരു സ്റ്റാർ അടിച്ചു കഴിഞ്ഞാൽ ഇത് ലോക്കാവും. അതിന് ശേഷം ഇത് ലോക്കായി നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇപ്പം പിന്നെ നമ്മൾ ട്രൈ ചെയ്യുന്നത് നമ്മുടെ തമ്പ് ഇംപ്രഷൻ വെച്ചിട്ട് ഓപ്പൺ ചെയ്യാനാണ്. അത് മാസ്റ്റർ ലോക്കാണ്, അത് നമ്മൾ ഓപ്പൺ ചെയ്തു. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്ക് നമ്മുടെ സെറ്റ് ചെയ്തിട്ടുള്ള നമ്പർ വെച്ചിട്ട് അത് ഓപ്പൺ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. നമ്മളൊന്ന് സ്ലൈഡ് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് നമ്പർ ഡിസ്പ്ലേ ആവും. അതിനുശേഷം നമ്മുടെ നമ്പർ 1 2 3 4 5 6 ആണ് ഞാനിപ്പോൾ കൊടുത്തേക്കുന്നത്. അത് വെച്ച് നമുക്ക് ഹാഷ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോറ് അൺലോക്ക് ആവുന്നുണ്ട്. അതിനുശേഷം നമുക്കുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ കീ ആണ്. ഈ ഫിസിക്കൽ കീ എവിടെയാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത് വെച്ചാൽ ഇതിൻ്റെ അടിഭാഗത്ത് ഒരു കീ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കീ ഹോൾ ഉണ്ട്. അത് നമ്മൾ ഒന്ന് ടേൺ ചെയ്തതിന് ശേഷം ഇത്
ടേൺ ചെയ്ത് അവിടെ വെക്കുകയാണെങ്കിൽ ഈ ഡോറ് എപ്പോഴും അൺലോക്കായി കിടക്കും അൺടിൽ നമ്മൾ ആ കീ തിരിച്ച് എടുക്കുന്നത് വരെ. തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ വീണ്ടും അത് ലോക്കായിരിക്കും. ഇനി അടുത്തൊരു ഓപ്ഷൻ ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഒരു കീ കാർഡാണ് അല്ലേ. ഈ കീ കാർഡ് നമ്മൾ എങ്ങനെയാണ് ഇതിനകത്ത് കോൺഫിഗർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ചില സമയങ്ങളിൽ ഇതിൻ്റെ ടച്ച് ഡിസ്പ്ലേ നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കുന്നുണ്ട്. എങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ഡിസ്പ്ലേ ഓൺ ആവാത്തൊരവസ്ഥയുണ്ട്. നമ്മളിത് ഓൺ ചെയ്തതിന് ശേഷം വീണ്ടും ഹാഷ് അടിച്ച് നമ്മുടെ മാസ്റ്റർ തമ്പ് ഇംപ്രഷൻ കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു കീ കാർഡിൻ്റെ ഓപ്ഷനിലേക്ക് പോകും. അതിനകത്ത് വോയിസ് റെസ്പോൺസസ് ഉണ്ട്. നമുക്കത് കീ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് നമ്പറാണ് പ്രസ് ചെയ്യേണ്ടത്, പ്രസ് ചെയ്തതിന് ശേഷം നമ്മുടെ കീ കാർഡ് അവിടെ വെക്കുക. അത് ആക്ടിവേറ്റ് ആയതായിട്ട് അതിനകത്ത് നിന്നൊരു വോയിസ് റെസ്പോൺസ് നമുക്ക് കിട്ടും. അതിനുശേഷം നമ്മൾ വീണ്ടും ഹാഷ് ടാഗ് അടിച്ച് ഹാഷ് അടിച്ചിട്ട് ഐ മീൻ ഹാഷ് അല്ല സ്റ്റാറാണ് സ്റ്റാർ അടിച്ചിട്ട് പുറകിലേക്ക് പോവാം. എന്നിട്ട് നമ്മൾ വീണ്ടും ലോക്ക് ചെയ്തിട്ട് ഈ ഒരു കീ കാർഡ് വെച്ചിട്ട് എങ്ങനെ ലോക്ക് ചെയ്യാം അൺലോക്ക് ചെയ്യാൻ നോക്കാം. ദേ അൺലോക്ക് ആയിരിക്കുന്നു. ഇൻ കേസ് ഇതിൻ്റെ ബാറ്ററി റണ്ണൗട്ട് ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് അതിനൊരു ചെറിയൊരു USB പോർട്ടുണ്ട്. ആ USB പോർട്ടിലേക്ക് നമുക്ക് പവർ ബാങ്ക് കണക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ലോക്ക് അൺലോക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ആ ബാറ്ററി മാറ്റിയിട്ടാൽ മതിയാവും. അതിനകത്തുള്ള മറ്റൊരു ഫീച്ചറാണ് പാസേജ് മോഡ്. അതായത് നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷനോ മറ്റോ നടക്കുമ്പോൾ നമുക്ക് ഈ ഡോർ എപ്പോഴും ഓപ്പൺ ആക്കിയിടണം എന്നുണ്ടെങ്കിൽ ആ സമയത്ത് *5 ഹാഷ് അടിച്ച് കഴിഞ്ഞാൽ പാസേജ് മോഡ് ഓൺ ആവും. പാസേജ് മോഡ് ഓൺ ആയി കഴിഞ്ഞാൽ പിന്നെ ഈ ഡോറ് ലോക്ക് ആവത്തില്ല. വേറെ യാതൊരു ഓതൻറ്റിക്കേഷനും കൂടാതെ തന്നെ ഈ ഒരു ലോക്ക് എപ്പോഴും ഓപ്പൺ ആയിക്കൊണ്ടേ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്കിത് വീണ്ടും ലോക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് യൂസർ വൺസ് ഓതൻറ്റിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീണ്ടും നമ്മുടെ ഡോറ് ലോക്ക് ആവും. അപ്പോൾ ഈ വീഡിയോയുടെ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതുവരെയും ടാറ്റ.